അധികൃതർ പറയുന്നത്. ഇപ്പോൾ തിരുമ്പാടിയിൽ ലിസ ആശുപത്രിയിൽ 15 പേരുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഫീഖ്, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്? അതേസമയം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, ഉയർത്തി കഴിഞ്ഞോ? നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് മുക്കം ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത് 2 നടന്ന ഒരു അപകടമാണെങ്കിലും ബസ്സിലുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ ബസ്സിൽ ഇനി ആരും കുടുങ്ങിക്കിടക്കുന്നുള്ളതെന്ന് കൺഫർമേഷൻ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആളുകളെ മുഴുവനായിട്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഇതിലാണുള്ളത്. എന്തായാലും മൂന്നാല് ഹോസ്പിറ്റലുകളായി, അതായത് തിരുവമ്പാടി, ഓമശ്ശേരി, മുക്കം എന്ന സ്വകാര്യ ആശുപത്രികളിലായിട്ട് നിരവധി പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ ഒരു സ്ത്രീ, അതായത് ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടതായിട്ടുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ബസ്സിൽ എത്ര പേര് യാത്ര ചെയ്തു എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അതേസമയം തന്നെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ? നമ്മൾ ഇതിലെ അപകടം പറ്റിയ ഹോസ്പിറ്റലിൽ ചെന്ന യാത്രക്കാരോട് സംസാരിച്ച സമയത്ത് ഇതിനകത്ത് എല്ലാ സീറ്റിലും മുഴുവനായിട്ടും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ നമ്മൾക്ക് കൺഫർമേഷൻ തരുന്നത്. അതായത് മുഴുവൻ, അതായത് ഈ റൂട്ടിൽ KSRTC മാത്രമാണ് ഓടുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഇവിടെ മലയോര മേഖലയാണ്, ഈ മലയോര മേഖലയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഇവിടെ ഓടുന്നില്ല. ഈ റൂട്ടിലാണ് KSRTC ബസ് മാത്രം റൂട്ടിലാണ് ഇത്. ബസ് മതിലിടിഞ്ഞിട്ട്, അതായത് റോഡിന്റെ ഭിത്തി ഈ ചേർന്ന് സൈഡ് കൊടുത്തപ്പോൾ ചേർന്ന് നേരെ പുഴയിലേക്ക് മറിയുകയായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതേസമയം തന്നെ ആ പുഴയിൽ എങ്ങനെയാണ് തിരച്ചിൽ, പുഴയിലാണോ ഇപ്പോൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഇല്ല, നിലവിൽ ഈ പുഴ എന്ന് പറയുന്നത് വലിയൊരു ഒഴുക്കുള്ള അങ്ങനെയുള്ള മഴക്കാലത്തല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളില്ലാത്ത പുഴയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യത കുറവാണ്. നിലവിൽ വെള്ളത്തിലുണ്ടായിരുന്ന ഈ വെള്ളത്തിലുള്ള മറിഞ്ഞ ആളുകളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ബസ് ഉയർത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, റഫീഖ് തോട്ടുമുക്കമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞത്. പുഴയിലേക്ക് മറിഞ്ഞ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. മരിച്ചത് രാജേശ്വരി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആനക്കാംപൊയിൽ സ്വദേശിയാണ് മരിച്ചത്. 3 നില ഗുരുതരമാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരാളുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, ഈ ബസ് മറിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഈ ബസ് ആനക്കാംപൊയിൽ നിന്ന് തിരുമ്പാടിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ്. ഈ ബസ് ഈ മറിഞ്ഞ സ്ഥലത്തിനടുത്തായി ഒരു കലുങ്കുണ്ട്. ആ കലുങ്കിൽ തട്ടിയാണ് ബസ് നിയന്ത്രണം വിടുന്നത്. അവിടെ കൈവരിയില്ലാത്ത പാലത്തിലൂടെയാണ് ഈ ബസ് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടെ പുഴയിലേക്ക് മറിയുകയായിരുന്നു. പുഴയിലേക്ക് മറിഞ്ഞ ഈ ബസ്സിൽ മുഴുവൻ സീറ്റിൽ മുഴുവൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. അതിൽ തന്നെ മുൻവശത്തുണ്ടായിരുന്ന 4 ആണ് ഗുരുതര പരിക്കേറ്റത്. അതിൽ ഒരാൾ മരിച്ചു, ഒരു സ്ത്രീ മരിച്ചു. ആനക്കാംപൊയിൽ സ്വദേശിനി രാജേശ്വരി എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത്. ഒപ്പം മറ്റൊരാൾക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒപ്പം ഗുരുതരമായി പരിക്കേറ്റ മറ്റു 2 KMCT ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ 15 ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഈ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിലും നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് ചേരുന്നുണ്ട്. ജേക്കബ്, ഈ പരിക്കേറ്റവരുടെ എണ്ണം എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഹലോ, ഇത് മുത്തപ്പമ്പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുന്ന KSRTC ബസ് ആയിരുന്നു. ആ ബസ് തിരുവമ്പാടി കാളിയാമ്പുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇടുങ്ങിയ പാലത്തിന്റെ കൈവരി തകർത്ത് പലകുത്തനെ പുഴയിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതിനകത്ത് 50 യാത്രക്കാരുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾക്ക് പരിക്കുകളുണ്ട്. വിവിധ ആശുപത്രിയിലായി ചികിത്സയിലാണ്. ഇവിടെ പുഴയിൽ ബസിന്റെ മുൻഭാഗത്ത്, ബസിന്റെ അടിഭാഗത്തായിട്ട് പുഴയിലെ വെള്ളത്തിൽ മുങ്ങിയ ആളുകൾക്കാണ് ഗുരുതരാവസ്ഥ ഉണ്ടായത്. അതിലാണ് ഒരാളാണ് ഇപ്പൊ മരണപ്പെട്ടതെന്ന് അറിയാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് പരിക്കുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലും KMCT ലും ഓമശ്ശേരി ശാന്തിയിലും ലിസ ഹോസ്പിറ്റലിലും എല്ലാവരും ഉണ്ട്.
ഇത് സംഭവിച്ചത് ഈ വെള്ളത്തിനടിയിൽ കുടുങ്ങിയവർക്കാണ് ഗുരുതരമായ അവസ്ഥ വന്നത്. 50 യാത്രക്കാരാണ് ബസ്സിലുണ്ടായത്. ഇപ്പം ബസ് ഞങ്ങൾ ഉയർത്തി, ബസ്സിന്റെ ക്രെയിൻ ഉപയോഗിച്ച് ഫ്രണ്ട് ഭാഗം ഉയർത്തി പുഴയുടെ അടിയിലെല്ലാം പരതി. ഇനിയും ആളുകളില്ല എന്നുള്ള ഏകദേശം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ആ മേഖലയിലുള്ള റോഡ് പാലം ആണെന്ന് പറഞ്ഞു, അവിടെ ഒന്നിലധികം വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ അതോ? ഇല്ല ഇല്ല ഇല്ല, ഇത് ഇടിഞ്ഞ പാലമായിരുന്നു. ഒരു ബസ് കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടാണ് ആ ബസ്സിൽ കടന്നു പോകാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വലിപ്പമുള്ള പാലമായിരുന്നു. അതിന്റെ കൈവരിയാണ് തകർത്തതാണ് പോയത്. അത് അപകടകരമായ പാലമായിരുന്നു, ദുർബലമായ പാലമാണെന്ന് പലതവണ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രധാനമായും ഈ പാത ഏത് മേഖലകളെ ബന്ധിപ്പിക്കുന്നതാണ്? ഇത് മുത്തപ്പമ്പുഴ ആനക്കാമ്പുകൾ പുല്ലാമ്പാറ പ്രദേശങ്ങളെ തിരുവമ്പാടി ടൗണുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പാലമാണ് ഇത്. ഈ റോഡ് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് മുത്തപ്പമ്പുഴയ്ക്കുള്ള റോഡാണ്, പീഡബ്ല്യൂ റോഡാണ്. ഈ അപകടത്തിൽപ്പെട്ടവരിൽ ആരെങ്കിലും കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. ഞങ്ങളെല്ലാം ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകളെ വിവിധ ആംബുലൻസിൽ കയറ്റി വിട്ടു. അത് കുട്ടികളാണോ വലിയവരാണോ ആരൊക്കെ സ്ത്രീകളോ പുരുഷന്മാരോ എന്നുള്ളതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അതിന്റെ കണക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പരിശോധിക്കുക കേട്ടോ. ശരി, വളരെ നന്ദിയുണ്ട്. ബസ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. പരിക്കേറ്റവർ റിയാസ് ക്യാമറയിലേക്ക് ചേരുകയാണ്. റിയാസ്, മറ്റാരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഒരാളുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. അവരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മറ്റു രണ്ടുപേരെ മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, ഗുരുതരമായി പരിക്കേറ്റ മറ്റു രണ്ടുപേരെ മുക്കം KMCT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സാധാരണ പരിക്കുള്ള, അതായത് ഗുരുതരമല്ലാത്ത പരിക്കുള്ള ആളുകളെ ലിസി ആശുപത്രിയിലും ഒപ്പം കുറച്ചുപേരെ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. ഇവരുടെ എല്ലാം തന്നെ രക്ഷാദൌത്യം എന്ന് പറയുന്നത് ഈ അപകടം വിവരം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. വിവരമറിഞ്ഞ ഉടൻ തന്നെ മുക്കത്തു നിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി, പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെയാണ് ഉണ്ടായത്. ഈ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിലുള്ളത് 8 വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 8 ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിൽ, 15 ലിസി ആശുപത്രിയിൽ, 2 മുക്കം KMCT ആശുപത്രി, ഒപ്പം ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിങ്ങനെയാണ് നിലവിൽ ചികിത്സ തേടിയവരുടെ എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഏകദേശം 25 ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.